മണാശ്ശേരി ഗവൺമെന്റ് യു പി സ്കൂളിൽ ഭിന്നശേഷി സൗഹൃദ കൃഷിയിടം ഉദ്ഘാടനം ചെയ്തു. പി ടി റഹീം എം എൽ എ ഉദ്ഘാടകർ നിർവഹിച്ചു. നമ്മുടെ നഗരങ്ങൾ ഭിന്നശേഷി സൗഹൃദവാസ ഇടങ്ങളാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെ 8 നഗരങ്ങളിൽ ഇസഫ് ഫൗണ്ടേഷൻ നടത്തിവരുന്ന പദ്ധതിയാണ് ലയബിൾ സിറ്റീസ് ഇന്ത്യ പ്രൊജക്റ്റ്. കോഴിക്കോട്, ഗുവാഹട്ടി, ബാംഗ്ലൂരു, നാഗ്പൂർ, മലപ്പുറം, തൃശൂർ, തിരുവനന്തപുരം, എറണാകുളം എന്നീ നഗരങ്ങളിലാണ് നിലവിൽ പദ്ധതി നടപ്പാക്കി വരുന്നത്. പൊതു ഇടങ്ങൾ ഭിന്നശേഷി സൗഹൃദം ആക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇതിൽ പ്രധാനമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ലവ് ഫാം എന്ന പേരിൽ ഭിന്നശേഷി സൗഹൃദ കൃഷിയിടം എന്ന നൂതന പദ്ധതി സമഗ്ര ശിക്ഷ കേരളം പ്രൊജക്റ്റുമായി സഹകരിച്ച് മണാശ്ശേരി ഗവൺമെൻറ് യു പി സ്കൂളിൽ പ്രവൃത്തി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഭിന്നശേഷി സൗഹൃദ കൃഷിയിടത്തിലെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് പി ടി റഹീം എം എൽ എ നിർവഹിച്ചു. കാരണം നിരവധിയായ പ്രൊജക്റ്റുകളാണ് ഇൻസാഫ് ഫൗണ്ടേഷൻ നടത്തി വരുന്നത്. അതിൽ ഭിന്നശേഷിക്കാരെ സംബന്ധിച്ചിടത്തോളമുള്ള അവരുടെ കാർഷിക വൃത്തിയുമായി അവരെ ബന്ധപ്പെടുത്തിക്കൊണ്ടാക്കിയിട്ടുള്ള ഒരു പ്രൊജക്ട്, അവർക്ക് അനുയോജ്യമായ രീതിയിലുള്ള സംവിധാനങ്ങളോട് കൂടിയാണ്. മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു അധ്യക്ഷനായി കെ സബിൻ പദ്ധതി വിശദീകരണം നടത്തി. കോഴിക്കോട് ഡി പി സി എ കെ അബ്ദുൾ ഹക്കീം മുഖ്യ പ്രഭാഷണം നടത്തി. ഇസഫ് ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മറീന പോൾ മുഖ്യാതിഥിയായി. മണാശ്ശേരി ഗവൺമെൻറ് യു പി സ്കൂൾ പ്രധാനാധ്യാപിക കെ പി ബബിഷ, നഗരസഭാ കൗൺസിലർ എം വി രജനി, മുക്കം എ ഇ ഒ ഡി ദീപ്തി, വി ടി ഷീബ, പി എൻ അജയൻ, പി കെ മനോജ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.